എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളാണ് ആളായിരുന്നു രാജചേട്ടൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കാര്യം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടനുഭവിച്ച് നാടകത്തിന് വേണ്ടി എല്ലാം വിറ്റ് തൊലിച്ച് സിനിമയിൽ ഒരുപക്ഷെ ക്യാമറ ഫേസ് ഇല്ല ഇങ്ങനെ രക്ഷപെടില്ല എന്നൊക്കെ ചേർത്തലക്കാർ തന്നെ പറഞ്ഞ ഒരാൾ തെന്നിന്ത്യയിലെ പ്രിയതാരമായി മാറിയത് ചേർത്തലക്കാർ അന്തം വിട്ട് കണ്ടുകൊണ്ടിരുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചും ചോദിക്കാതെയും വീടിന് പുറത്തിറങ്ങിയ സമയത്ത് കാട്ടുകുതിര നിറഞ്ഞ കളിക്കുകയായിരുന്നു അതിനുശേഷം കലയോടുള്ള അഭിനിവേശം കൂടുന്ന സമയത്ത് രാജൻപിദേവ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രാജൻ ബിദേവ് തെന്നിന്ത്യയിലെ തന്നെ പ്രിയപ്പെട്ട താരമായി മാറുന്നു വല്ലാത്തൊരു ആവേശത്തോടെയും വല്ലാത്തൊരു ആഗ്രഹത്തോടെയും ആണ് രാജൻചേട്ടൻ്റെ വീട്ടിലേക്ക് ഓരോ അവസരം ചോദിച്ച് ഞാൻ ചെന്നത് മൂന്നാമത്തെ വർഷം തന്നെ രാജൻചേട്ടൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അവസരം തന്നു എന്നോട് വല്ല അല്ലാതെ വാത്സല്യത്തോടെ പെരുമാറി അടുത്ത് അപ്പോൾ അതുപോലെ തന്നെ തന്നെയാണ് ജോണി സാഗരി ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ കാസറ്റ് കടയിട്ട് ഒരു ചെറിയ കാസറ്റ് കടയിട്ടിട്ട് നാലോ അഞ്ചോ കാസറ്റ് വിറ്റാൽ ജീവിക്കാമെന്ന അവസ്ഥയിൽ നിന്നും ഒരുപക്ഷെ നമ്മുടെ ഓഡിയോ കാസെറ്റ് രംഗത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിനും പുതുമയ്ക്കും വഴിവച്ച ഭാവനാശാലിയായ കലാകാരനായ ഒരു കച്ചവടക്കാരനായിരുന്നു ജോണി സാരിയ ജോണി സാഗരിയോടും ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയും അദ്ദേഹം അത് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുമുട്ടുകയും അവരോടൊപ്പം യാത്ര ചെയ്യാനാവുകയും ചെയ്യുക എന്നുള്ളത് ഒരാളുടെ കഴിവല്ല അയാളുടെ യോഗവും ഗുരുത്വവും പുണ്യവുമാണ് ഒരു പക്ഷെ നമുക്കെല്ലാവരും നമ്മൾ നല്ലതാണെന്നൊരു കാര്യമില്ല മറ്റൊരാൾക്ക് നല്ലതാണെന്നും അയാൾ അയാളെ കൂടി കൈപിടിക്കണമെന്ന് തോന്നുന്ന ഒരു വല്ലാത്തൊരു ഒരു 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 വല്ലാത്ത ദൈവാധീനമാണ് ആ ദൈവാധീനം കുറേയൊക്കെ ലഭിച്ചതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ കഴിഞ്ഞത് അല്ല നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത നിമിഷത്തെ നമുക്ക് നാളെയാണെന്ന് വേണമെങ്കിൽ ഉപേക്ഷിക്കാം അടുത്ത നിമിഷം തൊട്ട് നമുക്ക് നാളെയാണ് അത്തരത്തിൽ ജീവിതഗന്ധിയായ ഒരുപാട് കഥകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് മറച്ചു വെച്ചിട്ട് മറ്റൊരാളുടെയോ ഒരു ആരുടെയോ അല്ലെങ്കിൽ ദേശത്തിൻ്റെയോ ജീവിതം അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതൊക്കെ യാന്ത്രികമാകുന്നത് നമ്മൾ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ അനുഭവിച്ച വിരഹവും വേദനയും ചിലപ്പോൾ ഒരു ബുക്കിലുണ്ടാവില്ല നമ്മൾ പുറത്ത് പറയാത്ത ഓരോരുത്തരുടെയും സങ്കടങ്ങൾ അത് പുറത്തു പറഞ്ഞാൽ നാണക്കേടായ സങ്കടങ്ങൾ പുറത്തു പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന സങ്കടങ്ങൾ അല്ലേ ഒരു പക്ഷേ നമ്മളെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന പ്രണയങ്ങൾ ഇതൊക്കെ ഓരോരുത്തരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഞാനുൾപ്പെടെ എല്ലാവരും അനുഭവിക്കുന്നതാണ് പക്ഷേ ഇത് മറന്നിട്ട് മറ്റേതോ രാജ്യത്ത് നടക്കുന്ന എന്തോ ഒന്നാണ് ജീവിതം ഒന്ന് ഈ പ്രശ്നം വരുന്നത് പിന്നെ എല്ലാ കാലത്തും സങ്കടത്തിനും വിരഹത്തിനും പ്രണയത്തിനുമൊക്കെ ഒരേ മുഖമാണ് വിഷ്വൽ മാത്രമേ മാറുന്നുള്ളൂ അല്ലേ വലിയ വല്ലാത്തൊരു ധനികൻ ചിലപ്പോൾ ഒരു സങ്കടം വരുമ്പോൾ അയാളുടെ അയാളുടെ രീതികൾ വേറെയായിരുന്നു അത് പാവപ്പെട്ടവർ ചിലപ്പോൾ പാവ ഇട്ട് നിലവിളി ചെന്നിരിക്കും ഇതിനപ്പുറത്ത് സങ്കടത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ഉള്ളുപുള്ളിക്കുന്നൊരു സംഭവം പ്രേക്ഷകൻ്റെ മുമ്പിലെത്തിയാൽ ഈ ഫേഷ്യൽ മസലകളൊക്കെ പതുക്കെ താഴെയിട്ട് സങ്കടപ്പെട്ട് കരയും അല്ലേ ഫേഷ്യൽ മസല കുറേ ഫേഷ്യൽ മസലകളുടെ ജീവിയുടെ പേരാണ് മനുഷ്യൻ രാത്രിക്ക് കിടക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് ഫോട്ടോ എടുത്താലും മോശക്കാരനാണ് ഇതിനനുസരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരെ കാണുന്നു അതിനനുസരിച്ചാണ് ഫേഷ്യൽ മസൽ കാമുകിയെ കാണുമ്പോൾ ആർദ്രമാകും ഭാര്യയെ കാണുമ്പോൾ ദേഷ്യം ഉണ്ടാവും അല്ലേ വേലക്കാരനെ തോന്നുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രതാപം തോന്നും മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ നമുക്ക് വിധേയത്വം തോന്നും ആ സമയത്തൊക്കെ ഫേഷ്യൽ മസിൽ പല രീതിയിൽ പ്രവർത്തിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഒരു ഒരു രൂപമാണ് നമ്മളുടേത് ഇതിനിടയ്ക്ക് ഞാൻ എഴുതിയൊരു കവിതയുണ്ട് വേദാന്തത്തിൻ്റെ മറുകരതാണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻ സ്വാമി തൻ്റെ ജലദോഷപ്പനി മാറാ രോഗമാകുമെന്ന് പിഷഗുരൻ പറഞ്ഞപ്പോൾ വാവിട്ട് നിലവിളിച്ചതിലും ഒരു സത്യസന്ധതയുണ്ട് വേദാന്തത്തിൻ്റെ മറുകരതാണ്ടി എന്ന് പറഞ്ഞ ആളാണ് ആര് വേലപ്പൻ സ്വാമി പക്ഷേ തൻ്റെ ജലദോഷം ഒരു മാറാ രോഗമാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് കരഞ്ഞുപോയി പുള്ളി ഈ കരഞ്ഞുപോയപ്പോൾ ഫേഷ്യൽ മസിൽ ഉണ്ടായില്ല മനസ്സിലായില്ല സത്യസന്ധമാണത് ആ കവിതയുടെ അടുത്ത പരി ഇതാണ് കുറച്ചു കാലം ഇംഗ്ലീഷ് കേരളത്തിന് പുറത്തുപോയി തെണ്ട് നടന്ന് തിരിച്ചു വന്ന ശങ്കരൻകുട്ടി മലയാളം മറന്നുപോയി എന്ന് മംഗ്ലീഷിൽ പറഞ്ഞ് വാവിട്ട് നിലവിളിച്ച് പാലുമൊടിഞ്ഞ് താഴെ വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചതിലും ഒരു സത്യസന്ധതയുണ്ട് ഇതൊരു കള്ളത്തരമില്ലായ്മയാണ് നമുക്ക് എല്ലാവർക്കും ഈ കള്ളത്തരം ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ സമൂഹം ഉള്ളുപൊള്ളുന്ന സങ്കടം ഏറ്റെടുക്കും നമ്മൾ യാന്ത്രികമാകുമ്പോഴാണ് എല്ലാം മാറിപ്പോയി എന്ന് ആരൊക്കെയോ വിലമ്പിക്കുന്നത് പിന്നെ മാറ്റം എല്ലാ കാലത്തും അനിവാര്യമാണ് പക്ഷേ മാറുമ്പോൾ അടിസ്ഥാനപരമായ വികാരങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നത് അമ്മയെ നമ്മളാരും മാറുമ്പോൾ ചേച്ചി എന്ന് വിളിക്കാറില്ലല്ലോ അച്ഛനെ അളിയാന്നും വിളിക്കാറില്ല അപ്പം മാറി എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് വിളിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കരുത് പണ്ട് രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ദശരഥ ഉണ്ടായ സങ്കടം തന്നെയാണ് എൻ്റെ കുഞ്ഞ് നാളെ ദുബായിൽ പോകുമ്പോൾ എനിക്കുണ്ടാകാൻ പോകുന്നത് മാറ്റമൊന്നും വരുത് വെറുതെ ആരെങ്കിലും തർക്കിച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല മനസ്സിലായില്ലേ അടിസ്ഥാനപരമായി ഇത്തരം വികാരങ്ങൾ മറന്നുകൊണ്ട് മാറിയ കാലത്തിൻ്റെ കഥയാണെന്ന് പറയുമ്പോൾ തിയേറ്ററിൽ ആരും ഉണ്ടാവില്ല ജീവിതം പൊള്ളിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അന്നും ഇന്നും ഇനി എന്നും ഈ പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകാത്ത ആരുമില്ല ജീവിതത്തിൽ പക്ഷേ ഇതൊന്നും അല്ല ജീവിതമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മാറിയ കാലത്തിൽ ഇതൊക്കെ ആവാം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടേതല്ല എന്ന് ഒരു ഇരുട്ടത്തിരുന്ന് നമ്മളൊരു സിനിമ കാണുവാണ് അപ്പോൾ അയാൾ ഒറ്റപ്പെട്ട ഒരാളാണ് അപ്പോൾ അയാൾക്ക് അയാളുടേതായ സങ്കടങ്ങളും അയാളുടേതായ പ്രണയവും അയാളുടേതായ വിരഹവും അങ്ങനെ അയാളുടേത് മാത്രമായൊരു ജീവിതം അയാൾ തിരയുകയാണ് വെള്ളിത്തിരയിൽ അതില്ലാതാവുമ്പോൾ അയാൾ പറയും ഇപ്പോഴത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാ കലരൂവും അങ്ങനെയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ടല്ലോ ഉള്ളുകൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങൾ ഒരു മേമ്പൊടി പോലെ സിനിമയിൽ വെതയേ മതി പഴയ രീതിയിലാവണമെന്നില്ല പഴയ രീതിയിൽ ഒരു ജീവിതഗന്ധിയായ ഒരു മുഹൂർത്തം കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഒരു പാടത്തിൽ കൊയ്യുന്ന ഒരു സീൻ കാണിച്ചാലോ ഒരു ചക്കടാവണ്ടി ഉണ്ടുപോകുന്ന നായകനെ കാണിച്ചാലോ ആൾക്കാർ പോകും ചിലപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അല്ലേ അപ്പോൾ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് അത് മറന്നു പോകുമ്പോൾ അത് മറന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇത് നമ്മുടെ കഥയല്ലല്ലോ എന്ന് പറയും പലപ്പോഴും സംഭവിക്കുന്ന അതാണ് അല്ലേ ഇപ്പം പിന്നെ ഈ സിനിമാ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെനിക്ക് ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് പഴയ സിനിമാ പാട്ടുകൾ സിനിമയുമായി ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തിരിച്ചാണ് എല്ലാവരുടെയും അഭിപ്രായം എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല പണ്ടത്തെ സിനിമാ പാട്ടുകൾ എല്ലാ മിക്ക കഥകളും എങ്ങനെയാണെന്നറിയാമോ നായകന് വിദ്യാഭ്യാസമില്ല നായിക വലിയ കുടുംബത്തിലാണ് നല്ല വിദ്യാഭ്യാസം നായകന് നായികയെ സ്വന്തമാക്കാനുള്ള ഏക പ്രതിബന്ധവും ഇതായിരിക്കും പല സിനിമയിലും ഏതാണ് വിദ്യാഭ്യാസമുണ്ട് വലിയ കുടുംബത്തിലാണ് വീട് തീർപ്പുകാരനായ തങ്കപ്പനാണ് ചിലപ്പോൾ നായകൻ അല്ലേ പക്ഷെ തങ്കപ്പൻ വീട് തീർത്തുകൊണ്ട് പാടുന്നത് മാഘമാസത്തെക്കുറിച്ചാണ് അവന് ജനുവരിയും ഫെബ്രുവരിയും അറിയാൻ പാടില്ലാത്തവനാണ് പക്ഷെ സിനിമ പാട്ട് തുടങ്ങുമ്പോൾ അവൻ മാഘമാസ നിശീഥിനിയെക്കുറിച്ചും നിലാവുള്ള രാത്രിയിലെ ആർദ്രതയെക്കുറിച്ചും ഒക്കെ ഒരു പണ്ഡിതനെ പോലെ പാടും ആ സമയത്ത് വയലാറും ഭാസ്കരൻ മാഷം ഓന്മയുമാണെന്ന് ഓർത്ത് വല്ലാത്ത ആർജവത്തോടെയും വല്ലാത്ത ഔന്നയത്തോടെ ഇതോടെയും പ്രേക്ഷകർ അത് കണ്ടുകൊണ്ടിരുന്നു പൈനാപ്പിൾ പെണ്ണയും ചോക്ലേറ്റ് പീസ് എന്ന് പറഞ്ഞ പുതിയ സിനിമയിലെ പാട്ട് ഒരുപക്ഷെ ആ സിനിമയ്ക്ക് ആക്റ്റാണ് അവൻ അതേ പറയും പക്ഷേ അത് പാട്ട് മാറിപ്പോയെന്നല്ല പാട്ട് സിനിമയുമായി കൂടുതൽ ബന്ധത്തോടെ അടുപ്പത്തോടെ ചേർന്നു എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർ ഷാഠ്യം പിടിക്കാതെ എൻ്റെ 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 അഭിപ്രായത്തോടെ ചേർന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ലൈൻ ബസ് എന്ന് പറഞ്ഞ സിനിമയിൽ ജയഭാരതിയും കൂട്ടുകാരികളുടെ പിക്നിക്കിന് പോകുന്നു പിക്നിക്കിന് പോയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വണ്ടി കേടായി പോകുന്നു ടയർ നന്നാക്കാൻ പോകുമ്പോഴാണ് ദൂരെ ഒരു പാട്ട് കേൾക്കുന്നത് അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം മതങ്ങൾ ആയിരം ജാതികൾ സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പാട്ട് കേൾക്കുവാണ് ഈ പാട്ട് സിനിമയ്ക്കും അപ്പുറത്തുള്ള ഒരു സമൂഹത്തോട് പറയാനുള്ളതാണെന്ന് സംവിധായകൻ സാമൂഹിക അവബോധത്തോടെ ചിന്തിക്കുകയും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുകയും ചെയ്തു ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമയിൽ നല്ലൊരു പാട്ടുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു നായകൻ തിരുവനന്തപുരത്ത് നിന്ന് വെട്ടാൻ വരുമ്പോൾ എങ്ങനെ ഒരു പാട്ടുണ്ടാവും ചോരക്കുതിയിൽ നീലക്കുതിയിൽ ധീലക്കുടി ഇവർ ഇങ്ങനത്തെ ഒരു പാട്ടെല്ലാം ഉണ്ടാവുള്ളൂ ഈ സമയത്ത് വെട്ടാൻ വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്നതിനിടയ്ക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു തെരുവുതണ്ടി ജീവിതത്തിൻ്റെ നിസ്സഹായതയെക്കുറിച്ച് പാടിയാൽ പാട്ടാവില്ലേ അത്ര നിസ്സഹായത എത്ര പേര് നമ്മളിൽ എത്ര പേര് അനുഭവിക്കുന്നുണ്ട് അവനൊക്കെ ഉള്ളുപൊള്ളുന്ന യാഥാർത്ഥ്യത്തോടെ ഇത് കണ്ടുകൊണ്ടിരിക്കില്ലേ അപ്പോൾ പാട്ട് ഫിറ്റ് ചെയ്യുകയാണ് പാട്ട് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല വലിയ ഒരു സാധ്യതയുള്ളൊരു മീഡിയത്തിലൂടെ പുറത്തേക്ക് കിടക്കുകയാണ് പാട്ട് വയലാറിൻ്റെ കവിതയേക്കാൾ ഭാസ്കരൻ മാഷിൻ്റെ കവിതയേക്കാൾ ഓയിനു സാറിൻ്റെ കവിതയേക്കാൾ മഹത്തരമാണ് അവരുടെ സിനിമാ പാട്ടുകൾ കാര്യം അത് സിനിമയിലൂടെ കടന്നു വന്നു സിനിമയിലൂടെ കടന്നു വന്നപ്പോൾ ഒരു വലിയ മാധ്യമത്തിലൂടെ പുറത്ത് സമൂഹ അപ്പുറത്ത് നിൽക്കുന്ന സമൂഹത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ സിനിമാ പാട്ടിൻ്റെ ഒരു ലക്ഷ്യം പലപ്പോഴും ഇതാണ് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സിനിമയിലൂടെ ഒരുപക്ഷെ ആയിരം തലമുറകൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കും ഒരു മെസ്സേജ് എത്തിക്കാൻ ഞാൻ എൻ്റെ സിനിമയെ കൂടി ഉപയോഗപ്പെടുത്തുന്നു ഈയൊരു ത ഈ ഒരവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ സിനിമ സിനിമാ പാട്ട് സമയം കൊല്ലിയോ അല്ലെങ്കിൽ അല്പം നേരത്തെ ഒരു റിലാക്സേഷനു വേണ്ട ഒക്കെ ആയിപ്പോയി അല്ലേ അങ്ങനെ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം